അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് മദ്രസയിൽ പഠിക്കുന്ന 2 മുതൽ മുകളിലേക്കുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ എഴുത്ത് ശരിയാവാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ നോട്ട് ബുക്കൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും പലരും പല രീതിയിലാണ് ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവുക, അറബി ആണെങ്കിലും മലയാളമാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും. പക്ഷേ നമ്മുടെ ഇവിടെ പറയുന്നത് അറബിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ്. അറബി എഴുതുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അറബി മലയാളം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവരുടെ നോട്ട് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തന്നെ വായിക്കാൻ പറ്റാത്ത രൂപത്തിൽ പലപ്പോഴും എഴുതിയതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കിയെടുക്കാം? ഇവരുടെ എഴുത്താണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ കറക്റ്റാക്കി എഴുതൂല, തുടങ്ങുന്നത് ഒരു സ്ഥലത്തും അവസാനിക്കുന്നത് ചിലപ്പോൾ വളഞ്ഞ് 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 വേറെ എവിടെയെങ്കിലേക്ക് കയറും. അതുപോലെ തന്നെ അക്ഷരത്തിൻ്റെ വടിവുകൾ ചിലപ്പോൾ അക്ഷരം തന്നെ മനസ്സിലാവില്ല, റാ എഴുതി കഴിഞ്ഞാൽ ദാ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ശരിയാക്കാനുള്ള ഒരു കോപ്പിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കഴിയുന്നവരൊക്കെ മക്കളുടെ എഴുത്ത് നന്നായി ശ്രദ്ധിക്കുന്ന രക്ഷിതാക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അവർക്ക് ബുക്ക് സ്റ്റാളിലൊക്കെ ഈ ഒരു പേരുള്ള ഖത്തുൻ നസ്ഖിൽ അഷ്റഫി എന്ന് കാണാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള 1-ാം ക്ലാസ്സിൻ്റെ ഉണ്ടോ എന്ന് സംശയമാണ്, 2-ാം ക്ലാസ്സിൻ്റെ ഉണ്ട്, രണ്ടും മുകളിലുള്ള ക്ലാസ്സുകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു, 4 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ഖത്തുൻ നസ്ഖ്, ഇത് എഴുത്ത് ശരിയാക്കാനുള്ള ഒരു കോപ്പിയാണ്. ഇതിൽ നമുക്ക് 2 തരത്തിൽ എഴുതിയത് കാണാം. മുകളിൽ നല്ല കട്ടി കറുപ്പ് നിറത്തിലായിട്ട് ഒരു വരി ഫുള്ളായി എഴുതി തീർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നന്ന താഴത്ത് അവിടെ നമ്പർ കാണാം, അതാണ് 1. താഴെ കളർ കുറച്ച് കുറഞ്ഞിട്ട് അച്ചു പോലെ കാണുന്ന രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെയാണ് 1 എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ള കള്ളി 2, അതിൻ്റെ കള്ളിയിലെ മുകളിലുള്ള കള്ളി 3, 4, 5, 6, 7-ാമത്തെ കള്ളിയാണ് നല്ല കട്ടി നിറത്തിൽ എഴുതിയിട്ടുള്ളത്. ഇതിൽ 1-ാമത്തെ കള്ളി നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൽ കട്ടി കുറഞ്ഞിട്ടാണ് എഴുത്ത്, കട്ടി എന്നല്ല മഷി കുറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ആദ്യം എഴുതി പഠിക്കുക. ഇതിൻ്റെ മുകളിലൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് കസീറുൽ ബറകാതി, അതെന്ത് ചെയ്യുക, അതിൻ്റെ മുകളിലൂടെ തന്നെ 1, 2, 3 തവണ ഒക്കെ എഴുതി എഴുതി ശീലിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള 2-ാമത്തെ കള്ളിയിൽ അതുപോലെ തന്നെ എഴുതിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ കാഫ്, കാഫിൻ്റെ ആ തല ആ വരിയുടെ മുകളിലേക്ക് പോകാൻ പാടില്ല. അതുപോലെ തന്നെ റ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, താഴത്തെ വരിയുടെ താഴേക്ക് പോകണം. അതുപോലെ കാഫ് എഴുതുമ്പോഴും ത എഴുതുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കവരിയിനോട് ചേർത്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചിട്ട് അതിലെങ്ങനെയാണ്, എവിടെയാണ് അക്ഷരം അവസാനിക്കുന്നത്, കള്ളിയുടെ മുകളിലാണോ താഴത്താണോ എന്നൊക്കെ ശ്രദ്ധിച്ച് എഴുതുക. ഓരോ കള്ളിയും താഴത്തുനിന്നാണ് എഴുതി തുടങ്ങേണ്ടത്, ഒരിക്കലും മുകളിൽ നിന്ന് താഴോട്ട് എഴുതരുത്. അതിനാണ് പ്രത്യേകം നമ്പർ കൊടുത്തിട്ടുള്ളത് സൈഡിൽ, 1, 2, 3 അറബി അക്കത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് എഴുതണം. ഇപ്പോൾ ഇന്ന് ഒരു കോളം എഴുതുകയാണെങ്കിൽ ആദ്യം 1-ാമത്തെ കോളത്തിലിതാ അതിൻ്റെ മുകളിലൂടെ 3 പ്രാവശ്യം എഴുതി 2-ാമത്തെ കോളം ഫില്ലാക്കുക. ഇനി നാളെ ഒരു കോളം കൂടെ ഫില്ലാക്കണം. അപ്പോൾ നാളെ ഫില്ലാക്കുമ്പോൾ 1-ാമത്തെ കള്ളിയിലെ കസീറുൽ ബറക്കാത്തി എന്നുള്ള ആ വരി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൂടെ വീണ്ടും 3 തവണ എഴുതി നോക്കിയിട്ട് 2-ാമത്തെ അല്ലെങ്കിൽ 3-ാമത്തെ കോളം ഫുള്ളാക്കുക. ഇനി അടുത്ത ദിവസം 4-ാമത്തെ കോളം ഫുള്ളാക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ 1-ാമത്തേത് അതിൻ്റെ മുകളിലൂടെ എഴുതി ഒരു 3 തവണ എഴുതിയ ശേഷം വീണ്ടും എന്ത് ചെയ്യുക, 4-ാമത്തെ കോളത്തിൽ എഴുതുക. അങ്ങനെ ഓരോ ദിവസം എഴുതുമ്പോഴും ഇതുപോലെ 1-ാമത്തെ കോളത്തിലുള്ള ആ വരിയുടെ മുകളിലൂടെ എഴുതി കഴിഞ്ഞ ശേഷം മാത്രമേ അടുത്ത കോളത്തിലേക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്തിനാന്ന് ചോദിച്ചാൽ അതൊരു വഴങ്ങി കെട്ടാൻ വേണ്ടിയിട്ടാണ്, അക്ഷരത്തിൻ്റെ വടിവ് അതുപോലെ തന്നെ എഴുതേണ്ട രൂപം
പിന്നെ ഏത് വരെയാണ് അതിൻ്റെ അറ്റം, അവസാനിക്കേണ്ടത് എവിടെയാണ്, തുടങ്ങേണ്ടത് എവിടെയാണ്, ഇത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മക്കളുടെ എഴുത്ത് നല്ല ഭംഗിയുള്ള എഴുത്തായി മാറും. പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഇത് നിർബന്ധമായും വാങ്ങണം. കാരണം എഴുത്ത് ഉസ്താദുമാർക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ, പരീക്ഷ എഴുതിയത് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവർ തെറ്റിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ബുക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ പോയാൽ കിട്ടും. നമ്മുടെ മദ്രസയുടെ ബുക്കൊക്കെ വിൽക്കുന്ന ബുക്ക് സ്റ്റാളുണ്ടാവും, കിതാബുകളൊക്കെ വിൽക്കുന്ന. അങ്ങനെയുള്ള ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഖത്തുൻ നസ്ഖ് ഇവിടെയുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ആ പേര് മറക്കണ്ട. ഞാൻ കഴിഞ്ഞ 5ാം ക്ലാസ്സിൽ ഞാൻ എൻ്റെ മക്കൾക്ക് കോപ്പി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും 19 കുട്ടികളുണ്ടായിരുന്നത്, അവർക്കെല്ലാവർക്കും കോപ്പി വാങ്ങിക്കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിച്ചു. അല്ലെന്നില്ല, നല്ല മാറ്റം. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ അതുപോലെ കറക്റ്റാക്കി എഴുതുന്ന കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. അതുവരെ എഴുത്തൊന്നും ഒരു ക്ലിയർ ഉണ്ടായിരുന്നില്ല, പക്ഷെ നന്നായി എഴുതുന്ന കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉപകാരം, അതായത് ആ കോപ്പി എഴുതിൻ്റെ ഉപകാരം തന്നെയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. കാരണം ഓരോ പരിപാടികൾ വരുമല്ലോ, ഇപ്പം നബിദിനത്തിന് കയ്യെഴുത്ത്, അതിനൊക്കെ സെക്കൻഡും ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഒരു ഉപകാരം തന്നെയാണ്. അപ്പോൾ മത്സരങ്ങൾക്ക് ഉപകാരപ്പെടും, അതുപോലെ തന്നെ നമ്മുടെ മക്കളെ എഴുത്ത് നന്നായി കിട്ടും. ഇതിനൊക്കെ അത് ഉപകരിക്കും. അപ്പോൾ കഴിയുന്നവരൊക്കെ വാങ്ങി ഉപയോഗിക്കുക. ഏതൊരു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ മക്കളുടെ എഴുത്ത് എങ്ങനെ നന്നാക്കാം, അതല്ലെങ്കിൽ അവരെ അക്ഷരങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ച് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ഉണ്ടായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.